മാമൻ വരുന്നെന്ന് കേട്ടപ്പോഴേ അണിഞ്ഞിറങ്ങി. മാമൻ കുറേ കാലം നാട്ടിലില്ലായിരുന്നു. മാമൻ നാടുവിട്ടതിൻ്റെ കാരണം അവൾക്ക് മാത്രമേ അറിയൂ. ചേച്ചിയെ കാണാനാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും മാമൻ വരുന്നത് തന്നെ കാണാനാണെന്ന് അവൾക്കറിയാം. മാമൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ നിറഞ്ഞു. മാമൻ അവളെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത്, പിന്നെ സ്കൂട്ടർ ഓടിക്കാനും. അന്നൊക്കെ അവൾക്ക് മാമനെ പേടിയായിരുന്നു. അവൾ സ്കൂട്ടറിൽ നിന്ന് വീണപ്പോൾ മാമൻ്റെ ഒരു നോട്ടം, അതൊരു കള്ള നോട്ടമായിരുന്നു. അവൾ താഴേക്ക് വലിച്ചിട്ട് അവൾ നാണത്തോടെ മാമനെ നോക്കി. ആ നിമിഷം മുതൽ അവൾ മാമനെ പ്രണയിക്കാനും തുടങ്ങി. പിന്നെ അവൾ സ്കൂട്ടർ ഓടിച്ചത് മാമൻ പറഞ്ഞ വഴികളിലൂടെ ഒന്നുമല്ലായിരുന്നു. സ്കൂട്ടർ നിന്നപ്പോൾ അവൾ നാണത്തോടെ മാമനെ നോക്കി. പെട്രോൾ തീർന്നു, നാണത്തോടെ അവൾ പറഞ്ഞു. ഇത് ഏതാ സ്ഥലം? മാമൻ ചുറ്റും നോക്കി. എനിക്കറിയില്ല, പക്ഷേ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നാണത്തോടെ അവൾ മന്ത്രിച്ചു. മാമൻ അമ്പരപ്പോടെ അവളെ നോക്കി. അപ്പോഴാണ് മാമൻ അവളുടെ മനസ്സറിയുന്നത്. അവളുടെ നോട്ടം അവഗണിക്കാൻ അവനായില്ല. ഒന്നാകുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ അമ്പരപ്പും ആകാംക്ഷയും അവൾ കണ്ടു. ഒരു പൊട്ടിപ്പെണ്ണാണെന്നാണ് ഞാൻ കരുതിയത്, ഇപ്പോഴല്ലേ മനസ്സിലായത്, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ നാണിച്ച് മുഖമ്പത്തിയും. അപ്പോൾ അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ അലിയുകയായിരുന്നു. പക്ഷേ തൻ്റെ കഷ്ടകാലം തുടങ്ങുകയാണെന്ന് മാമൻ അറിയില്ലായിരുന്നു. പിന്നെയുള്ള ദിവസങ്ങൾ രണ്ടുപേരും മതിമറന്ന ദിവസങ്ങളായിരുന്നു. ഒരു ദിവസം അവൾ പറഞ്ഞു, പ്രശ്നമായെന്നാ തോന്നണേ, തല കറങ്ങുന്ന പോലെ അവന് തോന്നി. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല. പക്ഷെ മാമൻ ഭയപ്പെട്ട പോലെ ഒന്നും സംഭവിച്ചില്ല അവൻ്റെ. പിന്നെ ഇപ്പോഴാണ് അവൻ തിരിച്ചു വരുന്നത്. അവളെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങിയും. ഒരു കൊല്ലം കൊണ്ട് അവൾ അടിമുടി മാറിയും. അവൾ വലിയ പെണ്ണായി. അവനെ തനിച്ച് കിട്ടിയപ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയും. അവളുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു തുള്ളുമെന്ന് അവൻ കണ്ടു. പ്ലീസ്, ഇനിയും നാടുവിടാൻ എനിക്ക് വയ്യ, എന്നെ വെറുതെ വിട്ടേരെ, കൈകൂപ്പി അവൻ പറഞ്ഞു. അവൾ പൊട്ടിച്ചിരിച്ചു. മാമൻ ഇത്രയും പാവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു, നാണത്തോടെ അവൾ പറഞ്ഞു. ഇവൾ കാർ ഓടിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ് വഴക്കാണ്. ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ചേർക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇനി നീ വന്ന സ്ഥിതിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അമ്മ പറഞ്ഞപ്പോൾ മാമൻ ഞെട്ടുന്നവൾ കണ്ടു. മാമൻ്റെ പഴയ മാരുതി 800 വീട്ടിലുണ്ട്. ഇതിലാണ് അവളുടെ കണക്ക്. അച്ഛൻ്റെത് പുതിയ കാറാണ്. അച്ഛൻ അതിൽ തൊടാൻ പോലും സമ്മതിക്കില്ല. അവളുടെ പഠിത്തം കഴിയുമ്പോൾ കാർ തവിട് പൊടിയാകുമെന്ന് അച്ഛനറിയാം. മാമൻ അവളെയും കൂട്ടി നേരെ പോയത് ഒരു ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ്. അവൾ പരിഭോധനം മാമനെ നോക്കി. മാമൻ തന്നെ ഒഴിവാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. നമ്മൾ നേരിട്ട് ചെന്നാൽ ലൈസൻസ് കിട്ടാൻ വലിയ പാടാണ്, ഇതാകുമ്പോൾ ഈസിയായി കിട്ടും, മാമൻ പറഞ്ഞു. അവൾ പരിഭോധത്തോടെ മാമനെ നോക്കി. നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം, നമുക്കൊരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല, പിന്നെ എന്തിനാണ് വെറുതെ സ്വപ്നം കാണുന്നത്, മാമൻ ചോദിച്ചു. അവൾ തലകുണിച്ച് നിന്ന് ഞാനൊരു പെണ്ണ് കാണാൻ പോവാണ്, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, മാമൻ പറഞ്ഞു. അവൾ ഞെട്ടലോടെ മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടെങ്കിലും അവനത് അവഗണിച്ചു. എന്താണോ സ്വപ്നം കണ്ടു നിൽക്കുകയാണോ, കാറിലേക്ക് കയറ്. ഒരു ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കി. ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ പേര് മനോജ്, ഞാനാണ് നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്, അവൻ പറഞ്ഞു. എന്നിട്ട് ഒന്നുമില്ലേ, അവൻ ചോദിച്ചു. അവൾ കൈമലർത്തി കാണിച്ചു. വെറ്റിലെയും പാക്കും കുറച്ച് പണവും, അതൊരു പതിവാണ്, അവൻ പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു, അവൾ പറഞ്ഞു. മാമന് കൊടുത്തത് അതൊന്നുമല്ല, അല്ലെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, അവൻ പറഞ്ഞു. ഞാൻ കുട്ടിയൊന്നുമല്ല, പരിഭോധത്തോടെ അവൾ പറഞ്ഞു. അവൻ അവളെ അടിമുടി നോക്കി. സോറി, എനിക്കറിയില്ലായിരുന്നു, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അവളും വിട്ടുകൊടുത്തില്ല. പിന്നെ രണ്ടുപേരും തമ്മിൽ വഴക്കിൻ്റെ പൂരമായിരുന്നു. പക്ഷേ അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂട്ടായിട്ട്. ഇതുപോലൊരു കാന്താരി പെണ്ണിനെയാണ് ഞാനും സ്വപ്നം കണ്ടിരുന്നത്, അവൻ മനസ്സ് തുറന്നു. മാമനോടുള്ള ദേഷ്യം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് അവളവൻ്റെ പ്രണയം സ്വീകരിച്ചിരിച്ചു. മാമനാണ് അവളെ കൂട്ടാൻ വന്നത്. അവളും മനോജും തമാശകളെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. ഡ്രൈവിംഗ് പഠിക്കാനാണ് നമ്മളിവിടെ വന്നത്, അത് മറക്കരുത്, അവൻ പറഞ്ഞു. ഞാൻ നിൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തു, അവൻ പറഞ്ഞു. മാമൻ എന്നെ വേണ്ടെന്നല്ലേ പറഞ്ഞത്, ഇനി എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, അവൾ ചോദിച്ചു. അവൻ്റെ ഉത്തരം മുട്ടി. അവൻ്റെ അസ്വസ്ഥത കണ്ടപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ മറ്റൊരാളുമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കുന്നില്ല അല്ലേ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മാമനൊരിക്കലും എന്നെ പിരിയാൻ സാധിക്കില്ല, അവൾ മന്ത്രിച്ചു. നീ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു പോയില്ലേ, മറക്കാൻ സാധിക്കുന്നില്ല, അവൻ പറഞ്ഞു. എനിക്കറിയാം നമുക്കൊരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ലെന്ന്, പക്ഷേ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായി മാമൻ എപ്പോഴും എൻ്റെ കൂടെ വേണം, അവൾ മന്ത്രിച്ചു. കാറെവിടെയോ നിന്നു, അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു. ഒന്നാകുമ്പോൾ ജീവിതത്തിൽ ഒന്നിക്കാൻ സാധിക്കില്ലല്ലോ എന്ന സങ്കടം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു. മനോജിനെ പറ്റി ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം, അവൻ പറഞ്ഞു. അവനെ പറ്റി അവൾക്കും ഒന്നും അറിയില്ല. രാവിലെ മാമൻ വന്നപ്പോൾ അവൾ പ്രതീക്ഷയോടെ മാമനെ നോക്കി. അവനെ പറ്റി നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ്, പക്ഷെ വലിയ കാശുകാരൊന്നുമല്ല, പക്ഷെ നല്ല തറവാട്ടുകാരാണ്, അവൻ പറഞ്ഞു. അവൾക്ക് അത്രയും അറിഞ്ഞാൽ മതിയായിരുന്നു. രണ്ട് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് അച്ഛൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. താൻ വന്നതോടെ ജീവിതം കുറച്ചുകൂടി കളർഫുള്ളായതുപോലെ തോന്നുന്നുണ്ട്, മനോജ് മനസ്സ് തുറന്നു. എങ്കിൽ പിന്നെ സ്വന്തമായി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിക്കൂടെ, അവൾ ചോദിച്ചു. അതിന് ധാരാളം പണം വേണം, അവൻ പറഞ്ഞു. നാളെ നമ്മുടെ ബന്ധം വീട്ടിലറിയുമ്പോൾ അച്ഛനമ്മയെ ആദ്യം ചോദിക്കുന്നത് അവൻ എന്താണ് പണിയെന്നായിരിക്കും. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ സ്വന്തമായി ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടെന്ന്, അവൾ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൾ നീട്ടിയ വളകൾ വാങ്ങുമ്പോൾ അവൻ്റെ കൈകൾ വരയ്ക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെറിഞ്ഞാൽ പ്രശ്നമാവില്ലേ, അവൻ ചോദിച്ചു. എനിക്കിതുപോലെ കുറേ എണ്ണമുണ്ട്, അവൾ പറഞ്ഞു. അവളെ മുത്തങ്ങൾ കൊണ്ട് പൊതിയുമ്പോൾ അവൻ മന്ത്രിച്ചു. നീ എൻ്റെ ഭാഗ്യമാണ്. മാമനോടുള്ള ദേഷ്യം കൊണ്ടാണ് അവനോട് അടുത്തതെങ്കിലും ഇപ്പോൾ താൻ അവനെ ജീവനത്തിലെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. ഒന്നാകുമ്പോൾ മാമനുമായാണ് അവളവനെ താരതമ്യം ചെയ്തത്. അവൻ അവളെ നിരാശപ്പെടുത്തിയില്ല. മാമൻ വന്നപ്പോൾ അവളുടെ കണ്ണുകളിലെ ആലസ്യം കണ്ടു, അവളുടെ ചുണ്ടുകളിലെ ചുവപ്പും. അവനെല്ലാം മനസ്സിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇറങ്ങി വരാൻ ഞാൻ തയ്യാറായിരുന്നു,
മാമനതിനുള്ള ധൈര്യമില്ലല്ലോ. അവൾ മന്ത്രിച്ചു, എൻ്റെ ചേച്ചിയെ വഞ്ചിക്കാൻ എനിക്കാവില്ല, ചേച്ചിയാണ് എന്നെ വളർത്തിയത്. അവൻ പറഞ്ഞു, അമ്മയ്ക്ക് മാമൻ്റെ ജീവനാണെന്ന് അവൾക്കും അറിയാം. മാമൻ്റെ നല്ല മനസ്സിന് നല്ലൊരു പെണ്ണിനെ കിട്ടും. അവൾ മന്ത്രിച്ചു, പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇപ്പോൾ ഞാൻ മറ്റൊരാളുടെയാണ്, ഇനി അവനെ വഞ്ചിക്കാൻ എനിക്കാവില്ല. അവൾ മന്ത്രിച്ചു. അവൾ നടന്നകലുന്നത് അവൾ നിരാശയോടെ നോക്കുന്നത്.